ബിടെക് ഫസ്റ്റ് ഇയറിൻ്റെ വീഡിയോ ആണ്. സോ സിലബസ് ഡിസ്കഷൻ ഏതാണ്? എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും കൂടുതൽ സപ്ലൈ വരുന്ന ഒരു പേപ്പറാണ്. ആൾക്കാർ പുതിയൊരു കോൺസെപ്റ്റാണ്, ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടില്ല. സോ പോവാണ്. സോ ഇതിൽ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് ലൈൻസിൻ്റെ ഗ്രാഫിക്സ് ആണ്. സോ ഇതിലിങ്ങനെയൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. സോ എന്ത് ചെയ്യണം? എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ബൈ നിതിൻ എന്ന് പറഞ്ഞ ആളുണ്ട്, അയാളുടെ ലിങ്കിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ടെക് സഗാസിറ്റി, പിന്നെ ഗ്രാഫിക്സ് ഓൺ, അങ്ങനത്തെ കുറച്ച് ചാനലിലെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നത്. അതിൽ എല്ലാ ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ പോയി കാരണം ഞാൻ നിതിനും നോക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, ഓവർ മനസ്സിലാക്കണം, ബേസിക്കായിട്ട് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങളതിനെ വരച്ച് പഠിക്കുക, ഒരു ബുക്ക് എടുത്ത് വരച്ച് ഇപ്പോഴേ തുടങ്ങിക്കോ, കാരണം ഗ്രാഫിക്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റിലേക്ക് ഭയങ്കര ടെൻഷനാണ്, ഫെബ്രുവരിയിലാണ് യൂണിവേഴ്സിറ്റി എക്സാം. ആദ്യം നിങ്ങൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൻ്റെ കാര്യങ്ങളായിരിക്കും പഠിക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, ഇത് വായിച്ച് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല അത്. പിന്നെ അടുത്ത സോളിഡ്സ്, സോളിഡ്സ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇന്ന് കുറേ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നിങ്ങളതിൽ സ്ക്വയർ ഇല്ലേ, 3D ഡയമെൻഷനിലുള്ള സാധനങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഓരോ മൂലയിൽ വെച്ചാൽ ഒബ്സർവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും, അല്ലെങ്കിൽ ഒരു സിലിണ്ടർ എങ്ങനെ കാണും, അങ്ങനത്തെ കുറച്ച്. അത് നിങ്ങൾക്ക് ആ ഞാൻ പറഞ്ഞാൽ ചാനലിൻ്റെ ലിങ്ക് താഴത്ത് കൊടുത്തിട്ട് അത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. സോ നോ മോർ ടെൻഷൻസ്. മൊഡ്യൂൾ 2 അതാണ്. സോ മൊഡ്യൂൾ 3 മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേ സംഭവം തന്നെ മൊഡ്യൂൾ എന്താ പറയുക, നമ്മളൊരു സാധനം മുറിച്ച് കളഞ്ഞാലോ, സാധനം കീറിക്കളഞ്ഞാലോ എങ്ങനെയാണ് അതിൻ്റെ മേലെ കാണാൻ പറ്റുക. ഇപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ മേലെ ഒരു ആംഗിളിൽ നേരെ മുറിച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ഷേപ്പ് വരും, അങ്ങനത്തെ ഒക്കെ സംഭവമാണ്, അതൊക്കെ വരയ്ക്കാണ്ട്. നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടഫാണ്, ടഫല്ല. ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കത്തണം, മീൻസ് മനസ്സിലാക്കുക എന്നല്ല, ഒരു നമുക്കൊരു ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉണ്ടാവും തലേനുള്ളൂ, അത് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് മനസ്സിലാവും. എനിക്കിത് മനസ്സിലായത് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേ ദിവസത്തിൻ്റെ ഒരു മുന്നത്തെ ദിവസമാണ്. ഒരു ഫ്രണ്ട് പഠിപ്പിച്ചത്, അനന്തു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്, അയാൾ പറഞ്ഞപ്പോഴാണ് എനിക്കിത് ഫുള്ള് കത്തിയത്. പക്ഷേ ഞാൻ പിന്നെ എന്താ പറയുക, എക്സാമിലേക്ക് എനിക്ക് അത്ര സ്കോർ ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് കത്തിയത് ലേറ്റായിപ്പോയി, കാരണം പുതിയ കോൺസെപ്റ്റ് പഠിക്കാൻ പറ്റിയില്ല. അന്നതോടെ എനിക്ക് ഫുള്ള് മനസ്സിലായി, പക്ഷേ പുതിയ കോൺസെപ്റ്റ് പഠിക്കാൻ ടൈം ഉണ്ടായില്ല. സോ മൊഡ്യൂൾ 3 എങ്ങനെ? മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ, അത് വേറെ രീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് മൊഡ്യൂൾ ലൈൻസ് പഠിക്കുക, ശേഷം സെക്കൻഡ് മൊഡ്യൂൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഈ സെക്കൻഡ് മൊഡ്യൂൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി 3rd-ഉം 4th-ഉം നന്നാക്കി പഠിക്കാൻ പറ്റും. 5th മൊഡ്യൂൾ എൻ്റെ ഒരു പേഴ്സണൽ ഒബ്ജക്റ്റീവിൽ, 5th മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിത് ഇത് ഡയറക്റ്റായിട്ടൊരു സംഭവം ഓർത്തോഗ്രാഫിക് വ്യൂ കണ്ടുപിടിക്കുന്നത്, അത് നല്ലൊരു സംഭവമാണ്. അത് നോക്കി വരയ്ക്കാനുണ്ടാവില്ല, പക്ഷേ അത് കുറച്ച് മനസ്സിലാക്കാണ്ട്. സോ ഗ്രാഫിക്സ് വരയ്ക്കാനുള്ളതാണ്. സോ മൊഡ്യൂൾസ് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് ഏതൊക്കെയാണുള്ളത്. സോ ഇത്രയാണ് ഗ്രാഫിക്സിൽ പഠിക്കാറ്. സോ താങ്ക് യു സോ മച്ച്.